തന്റെ വല്ല മത്തയാണോ? ഞങ്ങളല്ലേ ഇപ്പൊ അവിടെ ഇങ്ങോട്ട് കേറി വന്നത്. അത് മനസ്സിലായി, പക്ഷെ നിങ്ങളൊക്കെ ആരാന്നാ ചോദിച്ചത്? ഞാനീ കറിപ്പാത്രമായിട്ട് വന്ന അറിയാമ്മ. ഞാനീ കറിപ്പാത്രമായിട്ട് വന്ന ശോശാമ്മ. ഇതെന്താ ഈ കറിപ്പാത്രമായിട്ട്? അതെ, ഇവിടെ പഞ്ചായത്തിന്റെ സമൂഹ അടുക്കള ഉണ്ടല്ലോ, അവിടെ കറിക്കരിഞ്ഞു കൊടുത്താലേ ബാലൻസ് വന്നെ ചോറുണ്ടോവാനാ. അതിന് ഈ ചെറിയ പാത്രത്തിൽ എന്ത് കൊള്ളാനാ? ഇതേ അച്ചാറും ഉണ്ടാവാനാ. വലിയ പാത്രമൊക്കെ പഞ്ചായത്തിന്റെ പുറകില് പെട്ടി ഓട്ടോറിക്ഷയില് പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങക്ക് നാണാവില്ല ഇങ്ങനെ പൊതിച്ചോറ് പൊതിഞ്ഞോണ്ട് പോകാനായിട്ട്? അത് ചോദിക്കാൻ താനാരാടോ? ഞാൻ തോമ, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കെട്ടിയോനാ. തന്റെ മട്ടും ഭാവം കണ്ടുകഴിഞ്ഞാ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കെട്ടിയോനാണെന്ന് തോന്നൂല. എടി നിനക്ക് എങ്ങനെ മനസ്സിലായ? ആരാടി? അതെ, 1000 പേരെ കല്യാണത്തിന് വിളിച്ചട്ടെ, 250 പേർക്ക് ഭക്ഷണം കൊടുത്ത മഹാനായി നിക്കണേ. എടി, ഇറച്ചിക്കറിയുടെ ഒരു ഡ്യൂപ്പ് ഉണ്ടല്ലോ ഡി, സോയാബീൻ. ആ, അത് വെച്ച് ഇറച്ചിക്കറിയാണെന്ന് പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ച വിരുദ്ധനാണ് ഇയാള്. എരന്ന് മേടിച്ചതല്ലേടോ താൻ. എന്റെ ചേട്ടിമാരെ ഇങ്ങനെ ഓസിന് ഫുഡ് അടിച്ചെടുക്കാൻ നിങ്ങക്ക് നാണാവില്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങക്ക് ശരിക്കെന്താ പണി? ഞങ്ങള് ബ്രോക്കർമാരാടോ. താൻ കേട്ടിട്ടില്ലേ ചേർത്തിയാണ് ചേർത്തി മാട്രിമോണിയല്? അതാ ഞങ്ങള്. നിങ്ങളെ ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. എന്റെ അമ്മായിയുടെ മോക്ക് നിങ്ങളൊരു കല്യാണം കൊണ്ടുവന്നു. കല്യാണം കൊണ്ടുവന്നപ്പോ നിങ്ങള് പറഞ്ഞു ചേർക്കൻ കള്ളു കുടിക്കില്ല, ബീഡി ഒരിക്കില്ല, ചീട്ടുകളെ അറിയാനേ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പ ആ ചെറുക്കൻ ആ പെണ്ണിന്റെ കെട്ടുതാലി വരെ പറിച്ച് ചീട്ട് കളിച്ചിട്ടേ പെണ്ണ് വീട്ടിൽ വന്നൊക്കെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അവന് ചീട്ട് കളിക്കാൻ അറിയാൻ പാടില്ല. അറിയാമായിരുന്നെങ്കിൽ അവൻ തോറ്റ് തൊപ്പിയിടുവായിരുന്ന. എനിക്ക് പറ്റിയ ഏതെങ്കിലും ടീംസ് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? കേട്ടോടി, ഉള്ളതിനെ തന്നെ മേയ്ക്കാൻ ചക്രശ്വാസം വലിക്കണവനാണ്. പിന്നീട് പുതിയ പറമ്പന്വേഷിച്ച് പോണത്. എനിക്ക് എന്ത് കിട്ടും? തനിക്കൊരു 750 രൂപ കിട്ടും. അത് തന്നെ പറഞ്ഞ, അല്ലാണ്ട് തനിക്ക് എന്ത് പിണ്ണാക്ക് കിട്ടാനാ? ആ, തനിക്ക് പെൺമക്കളുണ്ടെങ്കിൽ നല്ലൊരു ആലോചനയുണ്ട്. എന്താ ചെക്കന്റെ പേര്? ജെറ്റിലി. എവിടെയാ ജോലി? ഇറ്റലി. ഫോട്ടോ എവിടെയുണ്ട്? നെറ്റില്. ഡീറ്റെയിൽസ്? കിറ്റില്. എടി, കർമ്മക്കാരൻ്റെ കൂടെ ഒളിച്ചു കൂടി പോയ പിങ്കി അല്ലേടി ആ വാക്സിൻ എടുക്കാൻ നിക്കണേ? ഏയ്, അത് അവളൊന്നുമല്ലടി, അവൾക്ക് ഇത്രയും കളറൊന്നുമില്ല. വല്ല ഫയറാ ലവലി ബ്രഷിനടിച്ച് വെളുപ്പൂട്ടിയതായിരിക്കുള്ളൂടി. അതിനൊക്കെ ഒരു പരിധിയില്ലേടി, ഇതൊന്നുമല്ല. അപ്പൊ നമ്മുടെ ലില്ലിക്കുട്ടിയാ പണ്ട് കറുകാഞ്ചി ആയിട്ടിരുന്നവളല്ലേ, അത് തേച്ച് തേച്ചല്ലേ അവള് ഈ വെളുത്തത്. അവളുടെ കുടുംബം വെളുത്ത് കാണും. അതെ, നിങ്ങളിപ്പോ ചേട്ടിമാര് കല്യാണത്തിന്റെ ബ്രോക്കർമാരായതുകൊണ്ട് എന്റെ മോര് പറ്റിയ നല്ല പെണ്ണുങ്ങൾ വല്ലതുണ്ടെങ്കിൽ പറ നമുക്ക് നോക്കാം. എടി, നീ ആ വാക്സിനേഷൻ എടുക്കാൻ നിൽക്കുന്ന പെൺപിള്ളേരില്ലേ, അതിനകത്ത് കല്യാണം കഴിക്കാത്തവരുടെ ലിസ്റ്റ് ഒന്ന് എടുക്കട്ടാ. അതെ ചേട്ടാ, ഞാനേ ആണുങ്ങളുടെ സെക്ഷനും ഇവള് പെണ്ണുങ്ങളുടെ സെക്ഷനാ നോക്കണ. ഞങ്ങള് ബന്ധുക്കാരും കൂടിയാണ്. അങ്ങനെ എന്റെ മോളെയല്ലേ ഇവളുടെ മോൻ കെട്ടിയേക്കണത്? അല്ലടി, എന്റെ മോളല്ലേ നിന്റെ മോളെ കെട്ടിയേക്കണേ. അല്ല, ഇപ്പൊ രണ്ടും രണ്ടാണ്. ഒരു ചെറിയ സൗന്ദര്യപ്പണക്കാ, തന്റേതല്ലാത്ത കാരണത്താൽ അവർ വേറെ താമസിക്കുന്നു. നിങ്ങൾ എന്ത് പാർട്ടിയാണ്? നിങ്ങൾ വലിയ ചേർത്തിയാൻ ചേർത്തിയാന്നുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ലായിരുന്നു. എന്ത് പറഞ്ഞിട്ടും അവൻ കട്ടയ്ക്ക് സമ്മതിക്കുന്നില്ലെന്ന്. അവൾക്ക് ഉണ്ടായ കൊച്ചേ തന്റേതല്ലെന്നാ പറയണേ. എന്തുകാരി, ഞങ്ങൾ തമ്മിലെ സൗന്ദര്യപ്പണക്കൊന്നും ഇല്ലാട്ടാ. അതെ, ഇന്ന് വരെ ഞങ്ങള് പണിയിട്ടില്ല. അതെ, ഇതുവരെ ഞങ്ങള് തമ്മിൽ ഒരു ശാശി ഉണ്ടായിട്ടില്ല. അങ്ങനെ വേണം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കണം. എന്തിനാ വെറുതെ വഴക്കുണ്ടാകുന്നത്? പക്ഷെ അവരെയാണ് ഞാൻ പറയട്ടെ, നിങ്ങൾ ശരിക്കും സുന്ദരി മറിയാമ്മയാ. അത് പിന്നെ പ്രത്യേകം പറയണോ? ഇന്നാലും ഒന്ന് തൊഴിലുറപ്പാര് പറഞ്ഞ് ഞാനാണ് സുന്ദരി എന്ന്. എടി, അത് കുളം പണിക്ക് വന്ന പെണ്ണുങ്ങൾക്ക് കോളം മേടിച്ചു കൊടുത്തിട്ട് അവര് നിന്നെ സ്തുതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അത് പറയുമ്പോ നിനക്ക് എന്താണ് ഇത്ര പുച്ഛം? തൊലി വെളുത്തിരുന്നിട്ട് കാര്യമില്ലടി. ഓ, നിനക്ക് പിന്നെ കന്യാമറിയത്തിന്റെ ലുക്കാണല്ല. എന്റെ ചേട്ടാ, എനിക്ക് കണ്ണു കെട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ സാധനത്തിന് കൂടെ കൊണ്ടുവരണം. ഡേ, നിന്റെ കുണോധികാരം എന്നെ കൊണ്ട് പറയിപ്പിക്കും കേട്ടാ. നീ എന്താണ് ഇത്ര പറയാൻ? അയ്യോ അയ്യോ, വഴിയേ പോയ തല്ല് ഏണി വെച്ച് മേടിച്ച് കേട്ടി. അയ്യോ, ഓ, എന്ത് പറ്റി ചേട്ടാ? ചേട്ടന് 2 ഡോസും കിട്ടിയ? 2 ഡോസ് അല്ലടാ, എനിക്ക് വയറ് നിറച്ച് കിട്ടി.